നമസ്കാരം ഏവർക്കും വിദ്യാസാഗറിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒൻപതാം ക്ലാസ്സിലെ മൂന്നാമത്തെ യൂണിറ്റിലെ ഒരു കവിതയാണ് മനോഹരമായിട്ടുള്ളൊരു കവിതയാണ് കവിതയുടെ പേരാണ് സോങ് ഓഫ് ദി റെയിൻ സോങ് ഓഫ് ദി റെയിൻ എന്ന് പറയുന്ന കവിത എഴുതിയിരിക്കുന്നത് ഖലീൽ ജിബ്രാൻ മഴയുടെ പാട്ട് ഓക്കെ നമുക്ക് കവിതയിലേക്ക് പോകാം സോങ് ഓഫ് ദി റെയിൻ മഴയുടെ പാട്ട് ഐ എം ഡോട്ടഡ് സിൽവർ ത്രഡ്സ് ഡ്രോപ്ഡ് ഫ്രം ഹെവൺ ബൈ ദ ഗോഡ്സ് നേച്ചുർ ദൻ ടേക്സ് മീ ടു അഡോൺ ഹെർ ഫീൽസ് ആൻഡ് വാലീസ് ഐ എം ബ്യൂട്ടിഫുൾ പേൾസ് പ്ലക്ട് ഫ്രം ദ ക്രൗൺ ഓഫ് വിസ്താർ ബൈ ദ ഡാട്ടർ ഓഫ് ഡൗൺ ടു എംബലിഷ് ദ ഗാർഡൻസ് നോക്കൂ ആദ്യത്തെ രണ്ട് സ്റ്റാൻസുകളാണ് ഞാൻ വായിച്ചത് നോക്കാം എന്താണെന്ന് ഐ ആം ഡോട്ടഡ് സിൽവർ ത്രഡ്സ് ഡ്രോപ്പ്ഡ് ഫ്രം ഹെവൺ ബൈ ദ ഗോഡ്സ് അപ്പോൾ മഴയുടെ പാട്ടാണ് മഴ പാട്ടുപാടുകയാണ് ഐ ആം ഡോട്ടഡ് സിൽവർ ത്രഡ്സ് ഞാൻ പൊട്ടുപോലെയുള്ള സിൽവർ ത്രഡ്സ് ആണ് എന്താ സിൽവർ ത്രഡ്സ് ആ വെള്ളി നൂലിഴകൾ അല്ലെ നൂലിഴകളാണ് ഞാൻ ഡ്രോപ്പ്ഡ് ഫ്രം ഹെവൺ എവിടെ നിന്ന് ആ സ്വർഗലോകത്ത് നിന്നും ബൈ ദ ഗോഡ്സ് ആരാൽ പൊഴിയിക്കപ്പെട്ട ആ ദേവന്മാരാൽ അപ്പോൾ എന്താണ് സ്വർഗ്ഗ നിന്നും ദേവന്മാർ ദേവന്മാരാൽ പൊഴിയിക്കപ്പെട്ട പൊട്ടുപോലെയുള്ള വെള്ളിനൂലിഴകളാണ് ഞാൻ ഐ ആം ഡോക്ടർ സിൽവർ ത്രഡ്സ് ഡ്രോപ്പ്ഡ് ഫ്രം ഹെവൺ ബൈ ദ ഗോഡ്സ് നാച്ചുവർ ദെൻ ടേക്സ് മീ ടു അഡോൺ ഹെർ ഫീൽസ് ആൻഡ് വാലീസ് പ്രകൃതിയെ പ്രകൃതി അവൾ എന്ത് ചെയ്തു എന്നെ ഇരുകയ്യം നീട്ടി സ്വീകരിച്ചു എന്നെ എന്ത് ചെയ്തു മീ എന്നെ എന്തു ചെയ്തു സ്വീകരിച്ചു എന്തിനാണ് അവൾ സ്വീകരിച്ചത് ടു അഡോൺ ഹെർ ഫീൽസ് ആൻഡ് വാല്യൂസ് അവളുടെ എന്താണ് അവളുടെ പാടങ്ങളെയും അവളുടെ വാലി താഴ്വരകളെയും അല്ലെ അവരുടെ അവളുടെ എന്താണ് അവളുടെ മടിത്തട്ടിനെ പൂർണ്ണമായും അലങ്കരിക്കാൻ വേണ്ടി അഡോൺ ചെയ്യാൻ വേണ്ടി അല്ലേ ഇപ്പം പ്രകൃതി എന്ത് ചെയ്തു അവൾ എന്നെ ഇരുകൈയും നീട്ടി സ്വീകരിച്ചു അവളുടെ ഫീൽഡുകളെയും അവളുടെ വാലികളെയൊക്കെ അഡോൺ ചെയ്യാൻ അലങ്കരിക്കുവാൻ നോക്കൂ മഴ വീണ്ടും ഐ ആം ബ്യൂട്ടിഫുൾ പേൾസ് എന്താണ് ഞാൻ മനോഹരമായിട്ടുള്ള പവിഴമുത്താണ് മുത്താണ് അല്ലേ പ്ലക്കഡ് ഫ്രം ദി ക്രൗൺ ഓഫ് ഈസ്താർ ബൈ ദ ഡാക്ടർ ഓഫ് ഡൗൺ ആരാണ് ആരാണ് പ്രക എന്താണ് ഡാക്ടർ ഓഫ് ഡൗൺ ഡൗൺ എന്ന് പറഞ്ഞാൽ എന്താണ് പ്രഭാതം പ്രഭാതത്തിൻ്റെ പുത്രി ഈസ്തറുടെ കിരീടത്തിൽ നിന്നും പൊഴിയിപ്പിക്കപ്പെട്ട ആ മനോഹരമായിട്ടുള്ള പവിഴമുത്താണ് ഞാൻ അല്ലേ അതാരാണ് ആരാണ് പ്രഭാതത്തിൻ്റെ പുത്രി എവിടെ നിന്നും ഇഷ്ടറുടെ ആ കിരീടത്തിൽ നിന്നും പൊഴിയിച്ചെടുത്ത ആ മനോഹരമായിട്ടുള്ള പവിഴമുത്താണ് ഞാൻ അല്ലെ അപ്പൊ ആരാ ഇഷ്തർ ഇഷ്താർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെസ്സപ്പോട്ടോമിയൻ ദേവതയാണ് അല്ലെ മെസ്സപ്പൊട്ടോമിയൻ ദേവതയായിട്ടുള്ള ഇഷ്തർ ആ ഇഷ്ടറിൻ്റെ കിരീടത്തിൽ ഇരുന്ന മനോഹരമായിട്ടുള്ള ആ പവിഴമുത്ത് ആരാ പ്രകാശത്തിൻ്റെ പുത്രി അത് പിന്തു ചെയ്തു പൊഴിയിപ്പിച്ചെടുത്തു കാശത്തിന്റെ പുത്രി പൊടിയിപ്പിച്ചെടുത്ത മനോഹരമായിട്ടുള്ള ഇഷ്ടറുടെ കിരീടത്തിലെ പവിഴമുത്താണ് മുത്താണ് ഞാനാകുന്ന മഴ നോക്കൂ ബാക്കി പറയുന്നു ഞാൻ കരയുമ്പോൾ ദ ഹിൽസ് ലാഫ് ഇവിടത്തെ കുന്നിൻ ചരിവുകളും മലനിരകളും ഒക്കെ എന്തു ചെയ്യും ഹിൽസ് ഇതാണ് ലാഫ് ലാഫ് മീൻസ് എന്താ ചിരിക്കും അപ്പോൾ എന്താണ് ഞാൻ കരയുമ്പോൾ എന്തു ചെയ്യും കുന്നിൻ ചരിവുകളും മലൻ ഒക്കെ എന്തു ചെയ്യും ചിരിക്കും വെൻ ഐ ഹംബിൾ മൈ സെൽഫ് ദ ഫ്ലവേഴ്സ് റിജോയ്സ് അപ്പോൾ എന്താണ് ഞാൻ ഹംബിൾ മൈ സെൽഫ് ഞാൻ സ്വയം താഴേക്ക് താഴ്ന്നിറങ്ങുമ്പോൾ അതായത് ഞാൻ ഇങ്ങനെ മെല്ലെ പെയ്തിറങ്ങുമ്പോൾ ദ ഫ്ലവേഴ്സ് റിജോയ്സ് എന്താ ഫ്ലവേഴ്സ് പൂക്കൾ ഒക്കെ എന്തു ചെയ്യും റിജോസ് റിജോയ്സ് ആവും എന്താ റിജോയ്സ് സന്തോഷത്തിലാവും ഹാപ്പിയാവും വെൻ ഐ ബോ ഓൾ തിങ്സ് ആർ എലൈറ്റഡ് അപ്പോൾ എന്താണ് അടുത്ത് എന്താണ് പറയുന്നത് ആ വെൻ ഐ ബോ ഓൾ തിങ്സ് ആർ എലൈറ്റഡ് അപ്പോൾ ഞാനൊരു മഴവില്ലിനെ പോലെ നിൽക്കുമ്പോൾ ഓൾ തിങ്സ് ആർ എലൈറ്റഡ് ഈ പ്രകൃതിയിലെ ഈ ഭൂമിയിലെ എല്ലാ പ്രതിഭാസങ്ങളും എന്തായി മാറും സന്തോഷത്തിലായി മാറും അപ്പോൾ എന്താണ് വെൻ ഐ ക്രൈ ദ ഹിൽസ് ലാഫ് വെൻ ഐ ഹംബിൾ മൈ സെൽഫ് ദ ഫ്ലവേഴ്സ് റിജോയിസ് വെൻ ഐ ബോ ഓൾ തിങ്സ് ആർ എലൈറ്റഡ് ഓക്കെ പ്രകൃതിയിലെ എല്ലാ ചരാചരങ്ങളും എന്തായി മാറും സന്തോഷത്തിലായി മാറും the field and the cloud are lovers and between them ദം ആം ദ മെസ്സഞ്ചർ ഓഫ് മെസ്സി ഐ കൊഞ്ച് the thirst of one i cure the ailment of the other അപ്പോൾ എന്താണ് the field and the cloud are എന്താണ് lovers ഇപ്പോൾ മഴ പാടുകയാണ് എന്താണ് ഫീൽഡ് താഴെ കാണുന്ന പ്രകൃതിയിൽ കാണുന്ന താഴത്തെ പാടവും മുകളിലെ കാർമേകവും ആരാണ് ലവേഴ്സാണ് കമിതാക്കളാണ് അല്ലേ പ്രണയിക്കുന്നവരാണ് പരസ്പരം ആരൊക്കെ ആ മുകളിലെ കാർമേഘവും താഴത്തെ പാടവും തമ്മിൽ പ്രണയിക്കുകയാണ് ആൻഡ് ബിറ്റ്വീൻ ദം ആം ദ ബെസഞ്ചർ ഓഫ് മെഴ്സി അവർക്കിടയിൽ ഞാൻ കരുണ ചൊരിയുന്ന സന്ദേശവാഹകനാണ് അല്ലേ മഴ എന്തുയാണ് മഴയുടെ പ്രണയം പെയ്ത് എവിടേക്ക് ഇറക്കുന്നു മണ്ണിലേക്ക് ഇറക്കുന്നു അപ്പോൾ അവർക്കിടയിലെ സന്തോഷവാഹകനാണ് ഞാനായിട്ടുള്ള അല്ലെങ്കിൽ സന്ദേശവാഹകനാണ് അവർക്കിടയിലുള്ള ഞാൻ ആര് ഞാനാകുന്ന മഴ ഓക്കെ ഈ കൊഞ്ച് ദ ഓഫ് ഓൺ താഴെ ദാഹിച്ച് കിടക്കുന്ന അല്ലേ ആ എന്താണ് തൻ്റെ പ്രിയതമൻ പ്രിയതമൻ പ്രിയതമൻ്റെ എന്താണ് ആ ആ മധുരമാർന്ന അല്ലെങ്കിൽ ആ എന്താണ് ആ ഒരു തണുത്ത മഴ അത് കിട്ടാൻ വേണ്ടി എന്താണ് കാത്തുകിടക്കുന്ന നമ്മുടെ കാർമേകം അല്ലേ സോറി അല്ല പാടം ആ പാടത്തിലേക്ക് എന്ത് ചെയ്യാണ് ഈ മഴ ഇങ്ങനെ പെയ്തിറങ്ങുമ്പോൾ ഐ കൊഞ്ച് ദ തേഴ്സ്റ്റ് ഓഫ് ഫോൺ ഒരുവന്റെ ദാഹത്തെ ഞാൻ ശമിപ്പിക്കുന്നു ഐ ക്യൂർ ദ എൽമെൻറ്റ് ഓഫ് ദി അതർ മറ്റൊരുവൻ്റെ രോഗത്തെയും ഞാൻ എന്ത് ചെയ്യുന്നു ശമപ്പിക്കുന്നു അല്ലെ അപ്പോൾ ഇവർക്കിടയിലെ എന്താണ് ഈ പറയുന്ന കാർമികത്തിൻ്റെയും ഈ പറയുന്ന എന്താണ് ഫീൽഡിൻ്റെയും ഇടയിലെ സന്ദേശവാഹകനാണ് ആര് ഞാനാകുന്ന ആര് മഴ അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു ഒരുവൻ്റെ ദാഹത്തെ ശമിപ്പിക്കുന്നു ഒരുവന്റെ രോഗത്തെയും ക്ഷമിപ്പിക്കുന്നു അല്ലേ അവരുടെ പ്രണയത്തെ ഞാൻ എന്ത് ചെയ്യുന്നു സാഫല്യമാക്കുന്നു എന്നുള്ളതാണ് അതിനിടയിലെ ആശയം ഓക്കെ ബാക്കി പറയാം ദ വോയിസ് ഓഫ് തണ്ടർ ഡിക്ലെയർസ് മൈ അറൈവൽ ദ റെയിൻബോ അനൗൺസസ് മൈ ഡിപ്പാർച്ചർ ഐ ആം ലൈക്ക് എർത്ത്ലി ലൈഫ് വിച്ച് ബിഗിൻസ് അറ്റ് ദ ഫീറ്റ് ഓഫ് ദി മാഡ് എലമെൻറ്റ്സ് ആൻഡ് എൻസ് അണ്ടർ ദ അൺപ്രൈസഡ് അപ്രൈസഡ് വിങ്സ് ഓഫ് ഡെത്ത് അപ്പോൾ എന്താണ് ദ വോയിസ് ഓഫ് തണ്ടർ ഡിക്ലെയ്സ് മൈ അറൈവൽ എന്താണ് വോയ്സ് ഓഫ് ട തണ്ടർ എന്ന് പറഞ്ഞാൽ തണ്ടർ ഇടിയുടെ ശബ്ദം ഇടിയുടെ ശബ്ദം എൻ്റെ വരവറിയിക്കുന്നു മഴയാകുന്ന എൻ്റെ വരവറിയിക്കുന്ന ആരാണ് ഇടിയുടെ ശബ്ദം എൻ്റെ വരവ് വരവറിയിക്കുന്നു ദ റെയിൻബോ അനൗൺസസ് മൈ ഡിപ്പാർച്ചർ പിന്നെന്താണ് മഴവില്ല് എൻ്റെ തിരികെ പോക്കലും തിരികെ പോകലും എന്ത് ചെയ്യുന്നു അറിയിക്കുന്നു അപ്പോൾ എന്താണ് മഴവില്ലെ ആകാശത്തെ മഴവിൽ എന്തിൻ്റെ ലക്ഷണമാണ് എൻ്റെ തിരികെ പോക്കലിനെ അറിയിക്കുന്നു അതുപോലെ എന്താണ് ഇടിനാദം ഉഗ്രമായ ഇടിനാദം എൻ്റെ വരവും എന്ത് ചെയ്യുന്നു അറിയിക്കുന്നു അല്ലേ ദ വോയിസ് ഓഫ് തണ്ടർ ഡിക്ലെയേഴ്സ് മൈ അറൈവൽ ദ റെയിൻബോ അനൗൺസസ് മൈ ഡിപ്പാർച്ചർ അല്ലേ ആ ആ എന്താണ് മഴവിൽ എൻ്റെ വിടവാങ്ങൽ അറിയിക്കുന്നു ഐ ആം ലൈക്ക് എർത്ത്ലി ലൈഫ് വിച്ച് ബിഗിൻസ് അറ്റ് ദ ഫീറ്റ് ഓഫ് മാഡ് എലമെൻസ് അപ്പോൾ എന്താണ് ഐ ആം ലൈക്ക് എർത്ത്ലി ലൈഫ് എന്ന് വെച്ചാൽ എന്താ അർത്ഥം ഞാൻ ഇഹലോക ജീവിതം പോലെയാണ് അല്ലേ ഞാൻ ഇഹലോക ജീവിതം പോലെ എന്താണ് ആ ഭ്രാന്തമായ ശക്തിയുടെ കാൽച്ചുവട്ടിൽ നിന്നും എന്ത് ചെയ്യുന്നു ആരംഭിക്കുന്നു അല്ലേ അതാണ് ആ വരികളുടെ അർത്ഥം എന്താണ് ഐ ആം ലൈക്ക് എർത്ത്ലി ലൈഫ് വിച്ച് ബിഗിൻസ് അറ്റ് ദ ഫീറ്റ് ഓഫ് ദി മാഡ് എലമെൻസ് അല്ലേ പ്രകൃതി ശക്തിയുടെ എന്താണ് ആ ഭ്രാന്തമായ പ്രകൃതി ശക്തിയുടെ കാൽ നിന്നും ഞാൻ ആരംഭിക്കുന്നു ഞാൻ ഇഹലോക ജീവിതം പോലെയാണ് പിന്നെന്താണ് പിന്നെന്ത് ചെയ്യുന്നു ഞാൻ ആൻഡ് എൻസ് ആൻഡ് എൻസ് അണ്ടർ ദ അപ്രൈസ്ഡ് അപ്രൈസ്ഡ് വിങ്സ് ഓഫ് ഡെത്ത് എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു എന്നിട്ട് ഞാൻ എന്തു ചെയ്യുന്നു മരണത്തിൻ്റെ ആരും പുകഴ്ത്താത്ത ചിറകുകൾക്കിടയിൽ ഞാൻ എന്ത് ചെയ്യുന്നു അവസാനിക്കുന്നു അല്ലേ അപ്പോൾ എന്താണ് പറയുന്നത് ആ അപ്പോൾ ഞാൻ എന്താണ് ആ ഭ്രാന്തമായ ശക്തിയുടെ കാൽച്ചുവട്ടിൽ നിന്നും ആരംഭിക്കുകയും മരണത്തിൻ്റെ ആരും പുകഴ്ത്താത്ത ചിറകുകൾക്കിടയിൽ ഞാൻ എന്തു ചെയ്യുന്നു അവസാനിക്കുകയും ചെയ്യുന്നു അല്ലേ അപ്പോൾ എന്താണ് എൻ്റെ വരവാരറി എൻ്റെ വരവെന്താണ് എൻ്റെ വരവറിയിച്ചുകൊണ്ട് ഇടിനാദവും എൻ്റെ വിടവാങ്ങലറിയിച്ചുകൊണ്ട് മഴവില്ലിനെയും ഞാൻ എന്തു ചെയ്യുന്നു ആ സൃഷ്ടിക്കുന്നു അല്ലെങ്കിൽ അതൊക്കെ റെപ്രസെൻ്റ് ചെയ്യുന്നത് എൻ്റെ ആ വിടവാങ്ങലാണ് ആര് മഴവില്ല് ഓക്കെ അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ നാല് സ്റ്റാൻസുകളാണ് നമ്മൾ നോക്കിയത് ഓക്കെ നോക്കൂ ബാക്കി പറയാം ഐ എമർജ് ഫ്രം ദി ഹാർട്ട് ഓഫ് ദി സി എന്താണ് സി ആരാണ് സി സമുദ്രം അല്ലേ സമുദ്രത്തിൻ്റെ ഹൃദയഭാഗത്തു നിന്ന് ഞാൻ ഉയർന്നു വരുന്നു സോർ വിത്ത് ബ്രീസ് കാറ്റുകൾക്കൊപ്പം പറക്കുന്നു പിന്നെന്ത് ചെയ്യുന്നു വെൻ ഐ സി എ ഫീൽഡ് ഇൻ നീഡ് ഞാൻ എന്താണ് എപ്പോഴാണോ ഞാൻ എന്നെ ആവശ്യമുള്ള അല്ലെങ്കിൽ എൻ്റെ എന്നെ അല്പം ദാഹത്തിന് അല്പം ജലത്തിനായി കാത്തു കിടക്കുന്ന ദാഹിച്ച് കിടക്കുന്ന ഒരു പാടത്തെ ഒരു പറമ്പിനെ ഒരു നെൽകൃഷിപ്പാടത്തെ അല്ലെങ്കിൽ ഒരു പാടത്തെ ഞാൻ കാണുമ്പോൾ ഐ ഡിസൻ്റ് ഞാൻ താഴേക്ക് ഇറങ്ങുന്നു ആൻഡ് എംബ്രൈസ് കെട്ടിപ്പിടിക്കുന്നു ദ ഫ്ലവേഴ്സ് ആൻഡ് ട്രീസ് ഇൻ എ മില്യൻ ലിറ്റിൽ വേസ് അല്ലെ പല 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 വഴികളിൽ കൂടി ഞാൻ ഈ പറയുന്ന ചെടികളെയും മരങ്ങളെയും പൂക്കളെയൊക്കെ ഞാൻ എന്ത് ചെയ്യുന്നു കെട്ടിപ്പുണരുന്നു അല്ലേ ഓ ഐ എമർജ് ഫ്രം ദി ഹാർട്ട് ഓഫ് ദി സി സമുദ്രത്തിൻ്റെ ഹൃദയഭാഗത്ത് നിന്ന് ഞാൻ ഉയരുന്നു അല്ലെ ജലം നീരാവിയായിട്ടാണല്ലോ അന്തരീക്ഷത്തിലേക്ക് പോവുകയും പിന്നെ ആ മഴയെന്ന് പറയുന്ന പ്രതിഭാസം ഉണ്ടാവുകയും അവിടെ കാർമേഘങ്ങൾ സൃഷ്ടിക്കപ്പെട്ട് കാർമേഘം അലിഞ്ഞ് മഴയാകുന്നത് അല്ലേ അപ്പോൾ അതുപോലെയാണ് പറഞ്ഞത് അവിടെ സമുദ്രത്തിന്റെ ഹൃദയഭാഗത്തു നിന്നും ഇന്നും ഞാൻ എന്ത് ചെയ്യുന്നു ജലം ഇങ്ങനെ നീരാവിയായി ഞാൻ മുകളിലേക്ക് പോവുകയും അവിടെ ചെന്ന് കാറ്റുകൾക്കൊപ്പം പറന്ന് ആ എപ്പോഴാണോ ഒരു പാടത്തിന് എന്നെ ആവശ്യമായി എനിക്ക് തോന്നുന്നത് അപ്പോൾ ഞാൻ താഴേക്ക് പതിരുന്നു പെയ്തിറങ്ങുകയും അവിടെയുള്ള എന്താണ് പൂക്കളെയും ചെടികളെയൊക്കെ ഞാൻ കെട്ടിപ്പിടിക്കുകയും ചെയ്യുന്നു ഐ ടച്ച് ജെൻ്റലി അറ്റ് ദ വിൻഡോസ് വിത്ത് മൈ സോഫ്റ്റ് ഫിംഗേഴ്സ് ആൻഡ് മൈ അനൗൺസ്മെൻറ്റ് ഈസ് എ വെൽക്കം സോങ് ഓൾ ക്യാൻ ഹിയർ ബട്ട് ഓൺലി ദ സെൻസിറ്റീവ് വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് അപ്പോൾ എന്താണ് ഐ ടച്ച് ജെൻറ്റലി അറ്റ് ദ വിൻഡോസ് വിത്ത് മൈ സോഫ്റ്റ് ഫിംഗേഴ്സ് എൻ്റെ മൃദുലമായ കൈവിരലുകൾ കൊണ്ട് നിങ്ങളുടെ ജനാലകളെ ഞാൻ തഴുകുന്നു തൊടുന്നു അല്ലേ സ്പർശിക്കുന്നു മഴ വന്ന് നമ്മുടെ വീട്ടിൽ മഴ പെയ്യുമ്പോൾ മഴ എന്ത് ചെയ്യാറുണ്ട് നമ്മുടെ ജനാലകളിലൊക്കെ പതിക്കാറുണ്ട് ഇങ്ങനെ അടിക്ക അട അടിക്കാറുണ്ട് ആൻഡ് മൈ ആൻ്റമൈ അനൗൺസ്മെൻറ്റ് ഈ സെ വെൽക്കം സോങ് സോങ് അപ്പോൾ എന്താണ് എൻ്റെ വരവെന്ന് പറയുന്നത് ഒരു സ്വാഗത ഗാനവുമായിട്ടാണ് അല്ലെ ഒരു സ്വാഗത ഗാനവുമായിട്ടാണ് എൻ്റെ വരവ് ഓൾ കാൻ ഹിയർ ഓൾ ക്യാൻ ഹിയർ എല്ലാവർക്കും അത് കേൾക്കാൻ കഴിയും ബട്ട് ഓൺലി ദ സെൻസിറ്റീവ് ക്യാൻ അണ്ടർസ്റ്റാൻഡ് പക്ഷേ നല്ല ഹൃദയമുള്ളവന് മാത്രമേ ആ വെൽക്കം സോങ്ങിൻ്റെ എന്താണ് ആ ഒരു അർത്ഥം മനസ്സിലാവുകയുള്ളൂ അല്ലെ മഴ വരുന്നതിന് മുമ്പ് പ്രകൃതി സ്വയം തയ്യാറെടുക്കുന്ന ഒരു നേരിയ കാറ്റും നേരിയ തണുത്ത കാറ്റും ഒക്കെ ഉണ്ടാവാറുണ്ട് അതാണ് വെൽക്കം സോങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇവിടെ മഴയുടെ വരവ് അറിയിച്ചു കൊണ്ട് ഒരു വെൽക്കം സോങ്ങ് ഉണ്ട് പക്ഷേ അതെന്താണ് അത് എല്ലാവർക്കും കേൾക്കാം പക്ഷേ ആത്മാർത്ഥതയുള്ളവന് മാത്രമേ നല്ല ഹൃദയമുള്ളവന് മാത്രമേ അത് മനസ്സിലാക്കുവാനായി സാധിക്കുകയുള്ളൂ സാധിക്കുകയുള്ളൂ അല്ലേ ഓക്കേ ബാക്കി പറയാം കംസ് മാൻ വിത്ത് ദ ദ്രെങ്ത് ഷീക്സ് ഹീറ്റ് ഇൻ ദ എയർ വായുവിലെ ചൂട് വായുവിലെ ചൂട് പിടിച്ച എന്താണ് വായു അല്ലെങ്കിൽ വായുവിലെ ചൂട് ഗീവ്സ് വെർത്ത് ടു ബി വായുവിലെ ചൂടാണ് എനിക്ക് ജന്മം നൽകുന്നത് അല്ലേ അന്തരീക്ഷത്തിലെ വായു ചൂട് പിടിക്കുമ്പോഴാണ് കാർമേഘം അലിയുന്നതും മഴയായി പെയ്യുന്നതും അപ്പോൾ ആ എന്താണ് അന്തരീക്ഷത്തിലെ ആ ചൂട് പിടിച്ച വായുവാണ് എനിക്ക് ജന്മം തരുന്നത് ബട്ട് ഇൻ ടേൺ ഐ കിൽ ഇറ്റ് പക്ഷേ എപ്പോഴൊക്കെ എപ്പോഴാണോ ഞാൻ ജനിക്കുന്നത് ആ നിമിഷം ആ ചൂടിനെ ഞാൻ ഇല്ലാതെയാക്കും അതായത് ഞാൻ ജനിച്ച എന്നെ ജനിപ്പിച്ച ആ ശക്തി അതിനെ എന്തിയും ഞാൻ ജനിച്ച ഉടൻ തന്നെ എന്തിയും അതിനെ അലിയിച്ചു കളയും അതായത് മഴ പെയ്തു കഴിഞ്ഞാൽ ആ അന്തരീക്ഷത്തിലെ ചൂടെന്തിയും ഓട്ടോമാറ്റിക്കലി തണുത്തു പോവും അപ്പോൾ എന്താണ് ദ ഹീറ്റ് ഇൻ ദ എയർ ഗീവ് ബർത്ത് ടു മീ അല്ലെ അന്തരീക്ഷത്തിലെ എന്ത് ചെയ്യുന്നു ചൂട് വായുവിലെ ചൂട് എനിക്ക് ജന്മം നൽകുന്നു എന്നാൽ തിരിച്ച് ഞാൻ അതിനെ കൊല്ലുന്നു ഞാൻ ജനിച്ച ആ നിമിഷം തന്നെ ആ ചൂടിനെ ഞാൻ എന്ത് ചെയ്യുന്നു തണുപ്പിക്കുന്നു നോക്കൂ എങ്ങനെയാണ് ആസ് വുമൺ ഓവർകംസ് മാൻ വിത്ത് ദ സ്ട്രെങ്ത് ഷീ ടേക്സ് ഫ്രം ഹിം അപ്പൊ എന്താണത് എന്താണ് സ്ത്രീ പുരുഷനെ അവനിൽ നിന്നുള്ള ശക്തിയാൽ മറികടക്കുന്നത് പോലെ അതായത് എന്താണ് പുരുഷനിൽ നിന്നും വീണ്ടെടുത്തൊരു ശക്തി കൊണ്ട് പുരുഷനെ തന്നെ സ്ത്രീകൾ സ്ത്രീ ഇല്ലാതാക്കുന്നത് പോലെയാണ് എന്ത് ഞാൻ എനിക്ക് ജന്മം തന്ന വായുവിലെ ചൂടിനെ എന്തു ചെയ്യുന്നത് തടുപ്പിക്കുന്നത് അപ്പോൾ അവിടെ സ്ത്രീകളെക്കുറിച്ച് കൂടിയതിനകത്തൊരു പരമാർശം കവി നടത്തിയിട്ടുണ്ട് എന്താണ് പുരുഷനിൽ നിന്ന് നേടിയെടുക്കുന്ന അല്ലെങ്കിൽ ആർജിച്ചെടുക്കുന്ന ഒരു സ്ട്രെങ്ത് ഒരു ശക്തി ആ ശക്തി കൊണ്ട് അവൾ പുരുഷനെ തന്നെ എന്ത് ചെയ്യുന്നു ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് പോലെയാണ് മഴയായ ഞാനും എന്ത് ഞാൻ ജനിക്കുന്ന ആ നിമിഷം ഞാൻ എന്ത് ചെയ്യുന്നു എന്നെ ജനിപ്പിച്ച ആ ചൂടിനെ ഇല്ലാതെയാക്കുന്നു ഇല്ലാതെയാക്കുന്നു അല്ലെ സ്ത്രീ പുരുഷനെ അവനിൽ നിന്നുള്ള ശക്തിയാൽ മറികടക്കുന്നത് പോലെ ആ അതുപോലെയാണ് ഞാൻ എന്തു ചെയ്യുന്നത് ഞാൻ ജനിച്ച എന്നെ ജനിപ്പിച്ച വായുവിലെ ചൂടിനെ ഞാൻ എന്തു ചെയ്യുന്നത് ശമിപ്പിക്കുന്നത് ഇല്ലാതെയാക്കുന്നത് ഓക്കെ ബാക്കി പറയാം ഐ ആം ദ സൈ ഓഫ് ദ സീ കടലിൻ്റെ ദീർഘശ്വാസമാണ് ഞാൻ ഐ ആം ദ സൈ ഓഫ് ദ സീ ദ ലാഫർ ഓഫ് ദ ഫീൽഡ് ദ ടീയേഴ്സ് ഓഫ് ഹെവൺ എന്താണ് ഞാൻ എന്താണ് ഞാൻ ഈ സമുദ്രത്തിൻ്റെ കടലിൻ്റെ ദീർഘശ്വാസമാണ് ഞാൻ ഐ ആം ദ ലാഫർ ഓഫ് ദി ഫീൽഡ് ഈ കാണുന്ന മണ്ണിൻ്റെ ഈ കാണുന്ന പാടത്തിൻ്റെ ചിരിയാണ് ഞാൻ ദ ടീയേഴ്സ് ഓഫ് ഹെവൺ സ്വർഗലോകത്തിൻ്റെ കണ്ണുനീരാണ് ഞാൻ ഓക്കെ സോ വിത്ത് ലൗ അപ്പോൾ നോക്കൂ സോ വിത്ത് ലൗ സൈസ് ഫ്രം ദി ഡീപ്പ് സി ഓഫ് അഫെക്ഷൻ അപ്പോ എന്താ പറഞ്ഞത് ഞാൻ കടലിന്റെ നെടുവീർപ്പാണ് ഞാൻ വയലിന്റെ ചിരിയാണ് അല്ലെങ്കിൽ ഞാൻ പാടത്തിന്റെ ചിരിയാണ് ഞാൻ ആകാശത്തിന്റെ അല്ലെങ്കിൽ സ്വർഗലോകത്തിന്റെ കണ്ണുനീരാണ് സ്നേഹം അങ്ങനെയാണ് ഇതാണ് വാല്യ വാത്സല്യത്തിൻ്റെ ആഴമേറിയ കടലിൽ നിന്നുള്ള നെടുവീർപ്പുകൾ ആത്മാവിൻ്റെ വർണ്ണാഭമായ വയലിലെ ചിരി ഓർമ്മകളുടെ അവസാനിക്കാത്ത സ്വർഗത്തിൽ നിന്നുള്ള കണ്ണുനീർ ഇതുപോലെയാണ് ഞാൻ അപ്പം എന്തൊക്കെയാണ് പറഞ്ഞേക്കുന്നത് ആ സൈ ഫ്രം ദീപ്പ് സീ ഓഫ് അഫക്ഷൻ അപ്പം എന്താ പറഞ്ഞത് വാത്സല്യമേറിയ ആഴമേറിയ കടലിൽ നിന്നുള്ള നെടുവീർപ്പുകളാണ് ഞാൻ അല്ലെ വാത്സല്യത്തിൻ്റെ ആഴമേറിയ കടലിൽ നിന്നുള്ള നെടുവീർപ്പാണ് ഞാൻ പിന്നെന്താണ് ലാഫർ ഫ്രം ദി കളർഫുൾ ഫീൽഡ് ഓഫ് ദി സ്പിരിറ്റ് ആത്മാവിൻ്റെ വർണ്ണാഭമായ വയലിലെ അല്ലെങ്കിൽ എന്താണ് പാടത്തിലെ ചിരിയാണ് ഞാൻ പിന്നെന്താണ് ടീയേസ് ഫ്രം ദ എൻഡ്ലെസ് ഹെവൻ ഓഫ് മെമ്മറീസ് ഓർമ്മകളുടെ അവസാനിക്കാത്ത സ്വർഗ്ഗത്തിൽ നിന്നുള്ള കണ്ണുനീരാണ് ഞാൻ അല്ലേ അതുപോലെ സ്നേഹം അങ്ങനെയാണ് ഞാനും അങ്ങനെയാണ് എന്നുള്ള ആശയമാണ് അവിടെ പറയുന്നത് അപ്പോൾ സ്നേഹം എങ്ങനെയാണെന്ന് അവസാനം പറയുന്നത് സോ വിത്ത് ലവ് സ്നേഹം ഇങ്ങനെയാണ് എന്താണ് ഓക്കെ വാത്സല്യത്തിന്റെ ആഴമേറിയ കടലിൽ നിന്നുള്ള നെടുവീർപ്പുകൾ പോലെയാണ് സ്നേഹം ആ സ്നേഹമാകുന്ന ഞാൻ അല്ലേ നോക്കൂ ആത്മാവിൻ്റെ വർണ്ണാഭമായ വയലിലെ ചിരി അല്ലേ അല്ലെങ്കിൽ പാടത്തിലെ പാടത്തിൻ്റെ ചിരി ലാഫർ ഫ്രം ദി കളർഫുൾ ഫീൽഡ് ഓഫ് ദി സ്പിരിറ്റ് അല്ലേ ടിയേഴ്സ് ഫ്രം ദി എൻഡിൽ എസ് സെവൻ ഓഫ് മെമ്മറീസ് ഓർമ്മകളുടെ അവസാനിക്കാത്ത സ്വർഗത്തിൽ നിന്നുള്ള കണ്ണുനീർ പോലെ സ്നേഹം അങ്ങനെയാണ് ഞാനും അങ്ങനെയാണ് അല്ലേ ഓ ഇവിടെ എന്താണ് മഴ മഴ മനോഹരമായിട്ട് മഴയുടെ ആ ഒരു ലൈഫ് നമ്മളോട് പാടി പാടിക്കേപ്പിച്ചിരിക്കുകയാണ് നമ്മുടെ ആര് നമ്മുടെ കവി ഖലീൽ ജിബ്രാൻ വളരെ മനോഹരമായിട്ടുള്ള കവിതയാണ് എല്ലാവരും വായിച്ചു നോക്കുക ഓക്കെ എല്ലാവരും നന്നായിട്ട് വായിച്ചു നോക്കാം